നമസ്കാരം. ഈ മണിക്കൂറുകൾക്കുള്ളിലെ ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയിൽ കുടുങ്ങിപ്പോയ ബാബുവിന് ഇപ്പോൾ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി അവരെത്തിച്ച് നൽകിയിരിക്കുകയാണ് വെള്ളവും അതുപോലെ ലഘുഭക്ഷണവും. രക്ഷാപ്രവർത്തകരിൽ ഒരാളാണ് റോപ്പ് വഴി ബാബുവിന് അടുക്കലെത്തിയതും ഇതുപോലെ തന്നെ വെള്ളവും ഭക്ഷണവും നൽകിയത്. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് മലമ്പുഴ ചെറാട് സ്വദേശി ബാബു സുഹൃത്തുക്കൾക്കൊപ്പം മല കയറിയതും കാൽവഴുതി താഴേക്ക് വീണ മലയിടുക്കിൽ കുടുങ്ങിയതും. കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ പോലീസും ദുരന്ത നിവാരണ സേനയും അടക്കമുള്ള സംഘം രക്ഷാപ്രവർത്തനത്തിനായി മലമുകളിലേക്ക് എത്തിയിരുന്നു. എന്നാലും ഇത്തരത്തിൽ വലിയ പ്രയാസമുള്ളതിനാൽ തന്നെ അവർക്ക് തിരിച്ചു പോരേണ്ടി വരികയായിരുന്നു. എന്നിരുന്നാൽ ഇന്ന് രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ 45 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ബാബു ഭക്ഷണം വെള്ളവും കഴിച്ചിരിക്കുന്നത്. ബാബുവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഭയപ്പെടാനില്ലെന്ന് കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ ജലപാനമില്ലാത്ത കഴിച്ചുകൂടിയതിനാൽ ബാബു അതീവ ക്ഷീണിതനാകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ വളരെയേറെ സജ്ജീകരണങ്ങൾ തന്നെയാണ് മലയുടെ താഴെ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം കരസേന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിലെ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. രക്ഷാദൌത്യത്തിനായി മലമ്പുഴയിലെ പരിസര പ്രദേശത്തുള്ള ആദിവാസികളെ നിയോഗിക്കണമെന്ന് നാട്ടുകാരിൽ ചിലർ ആവശ്യപ്പെട്ടിരുന്നു. ഇവരുടെ എല്ലാം സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കരസേന ഇതിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. ഡോക്ടർമാരുടെ സംഘവും മലയ്ക്ക് താഴെയുണ്ട്.